പോലും കോൺഗ്രസിന് ലീഡ് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ഭൂമിയിൽ വിചാരിച്ച രീതിയിലുള്ള ഒരു മുന്നേറ്റത്തിലേക്ക് കടക്കുന്നില്ല എൻ ഡി എ എന്നുള്ളൊരു വിഷയം. ആറ്റിങ്ങല്ലേ ലീഡ് വരുന്നു, അടൂർ പ്രകാശനിൽ 2555 ഉയർന്നിരിക്കുന്നു, ലീഡ് നില മെച്ചപ്പെടുത്തിയിരിക്കുന്നു. ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ്, രഞ്ജിത് ആറ്റിങ്ങൽ, പക്ഷേ ടൈറ്റ് ഫൈറ്റ് ആയിരിക്കും അവസാനം. കുറെയേറെ മണ്ഡലങ്ങൾ, കുറെയേറെ ബൂത്തുകൾ എണ്ണാൻ ബാക്കി വരുമ്പോൾ ആറ്റിങ്ങലാണ്. ആറ്റിങ്ങലും മാവേലിക്കരയുമാണ് ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയ ശ്രദ്ധാ കേന്ദ്രങ്ങളായി മാറുന്ന മണ്ഡലങ്ങൾ. ആറ്റിങ്ങലും മാവേലിക്കരയും കാസർഗോഡ് മാവേലിക്കരയും. അപ്പോൾ തൃശൂർ എന്തായാലും ബി ജെ പി ഉറപ്പിച്ചു എന്ന് തന്നെ രഞ്ജിത് പറയുകയാണ്. അതെ, 25,000 കടന്നു എന്നാണ് തൃശൂരിൽ സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷം എന്നാണ് ഇപ്പോൾ ലഭിക്കുന്നത്. നമുക്കിനി ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ലാത്ത മണ്ഡലങ്ങളാണ്. വയനാട് ഉറപ്പിച്ചു, എറണാകുളം ഉറപ്പിച്ചു, രാജീവ് ചന്ദ്രശേഖരന്റെ ലീഡ് 5,000. വോട്ടുകൾക്ക് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് മുന്നിട്ട് നിൽക്കുകയാണ്. അങ്ങനെ കേരളത്തിൽ ബി ജെ പി 2 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുകയാണ്. സുരേഷ് ഗോപിയുടെ ലീഡ് 20,000 മുകളിൽ, 5,000 വോട്ടുകളുടെ ലീഡ് രാജീവ് ചന്ദ്രശേഖരന്. അങ്ങനെ 2 സീറ്റുകളിൽ ബി ജെ പി കേരളത്തിൽ ലീഡ് ചെയ്യുകയാണ് രഞ്ജിത്ത്. പക്ഷേ തിരുവനന്തപുരം അവസാന നിമിഷം വരെ ഇഞ്ചോടിഞ്ചാണല്ലോ. ഒരു മുന്നേറ്റം തിരുവനന്തപുരത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യഘട്ടത്തിലൊക്കെയാണ് ബി ജെ പി ലീഡ് ചെയ്യുന്നത്. അവരുടെ മണ്ഡലങ്ങളായ നേമവും കഴക്കൂട്ടവും പട്ടിയൂർക്കാവും തിരുവനന്തപുരം എണ്ണുമ്പോഴാണ്. പക്ഷേ ഇപ്പോൾ ഈ റൗണ്ടുകൾ അങ്ങോട്ട് മാറുമ്പോഴേക്കും ഇത്തരമൊരു ലീഡ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ LDFന്റെ വോട്ടുകൾ വളരെ കൃത്യമായി പന്നിൻ രവീന്ദ്രന് പോൾ ചെയ്താൽ അത് രാജീവ് ചന്ദ്രശേഖരന് സഹായകരമാകും. ശരിയാണ്, അവസാന 2 റൗണ്ടുകളിൽ പാകശാലയും കോവളവും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് ഏകദേശം ഒരു 60 ബൂത്തുകൾ ആ മേഖലയിൽ നിന്ന് മാത്രമായിട്ടുണ്ടായിരിക്കും. അതാണ് ബി ജെ പിക്ക് തിരുവനന്തപുരത്ത് പ്രശ്നമാകുന്നത്. പക്ഷേ അതുവരെ ലീഡ് കൂട്ടണം, അതുവരെ ലീഡ് കൂട്ടണം, ഒരു 20,000 വരെ എത്തിക്കണം. തിരുവനന്തപുരത്തിന്റെ ഫലം നമുക്ക് പറയാറായിട്ടില്ല മഞ്ജുഷ. തിരുവനന്തപുരത്ത് ഇപ്പോഴും വോട്ടുകൾ ഒരുപാട് എണ്ണാനുണ്ട്. പക്ഷെ തൃശൂർ ഏതാണ്ട് സുരേഷ് ഗോപി ഉറപ്പിച്ച മട്ടാണ്. തിരുവനന്തപുരത്തിന്റെ ഫലസൂചനകൾ ഉറപ്പിക്കാനായിട്ടില്ല. 5,000 മുകളിൽ ലീഡെന്ന് പറഞ്ഞാൽ ഈ ഘട്ടത്തിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ലീഡാണ്. പ്രധാനപ്പെട്ട നേതാക്കൾ പോലും 10,000 മുകളിൽ ലീഡും, 10,000 വോട്ടുകൾ ലീഡ് മാത്രമാണ് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് പറഞ്ഞിരുന്നത് എന്ന് കൂടി ചേർത്ത് വായിക്കണം. പത്തനംതിട്ടയിൽ എന്തായാലും ആന്റു ആന്റണി സേഫ് ആയിട്ട് പോകുന്നുണ്ട്. 7,788 അല്ലേ പത്തനംതിട്ട. 7,780 കടന്നു എറണാകുളത്ത് ഹൈബ്രിഡ് ലീഡ്. പത്തനംതിട്ടയിൽ ഐസക് പിന്നിൽ, മുന്നിൽ ആന്റോ ആന്റണി. അതായത് നല്ലൊരു ലീഡിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ ബി ജെ പി ഷാഫിയുടെ ലീഡ് 20,000 അടുത്തേക്ക്. ഷാഫിയുടെ ലീഡ് വടകരയിലും ഇനി ഒരു പിന്നോട്ട് പോക്കില്ല. UDFനെ സംബന്ധിച്ച് കോഴിക്കോട് എം കെ രാഘവൻ തന്നെ ജയിക്കുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. ഇനി സംശയമില്ല, 50,000 ലീഡ് നില ഉയർന്നിരിക്കുകയാണ്. മാവേലിക്കരയിൽ ലീഡ് കൂടുകയാണല്ലോ രഞ്ജിത്ത്. 4,300 കൊടിക്കുന്ന സുരേഷിന് മാവേലിക്കരയിൽ ലീഡ് ഏതാണ്ട് 5,000 എന്നുള്ളതാണ്. അവസാന റൗണ്ടുകളിൽ കൊടിക്കുന്നിൽ തന്റെ പ്രഭാവം തിരിച്ചു പിടിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ എന്തൊക്കെ ഉണ്ടായാലും കൊടിക്കുന്നിൽ ജയിക്കാനുള്ള മന്ത്രങ്ങളൊക്കെ അറിയാവുന്ന നേതാവാണ് കൊടിക്കുന്നിൽ എന്ന കാര്യം കൃത്യമായിരുന്നു. നമുക്ക് വ്യക്തമാകുന്ന മലപ്പുറത്ത്, വയനാട്ടിലെ, കോഴിക്കോട്ട്, കൊല്ലത്ത്, പത്തനംതിട്ടയില്, എറണാകുളത്ത്, ഇടുക്കിയില്, ചാലക്കുടിയിലൊക്കെ UDF വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. കാസർഗോഡും കണ്ണൂരും വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. വടകരയിൽ വിജയം ഉറപ്പിച്ചു.